നമസ്കാരം. 2014 വരെ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടൊന്നില്ല എന്ന് പറയുന്ന 5% കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടക ഒഴികെയുള്ള എല്ലായിടങ്ങളിലെയും സ്ഥിതി അങ്ങനെയായിരുന്നു. 2, 3, 4, 5% തെലുങ്കാനയും ആന്ധ്രയും ഒക്കെ ഉൾപ്പെട്ട പഴയ ആന്ധ്രാപ്രദേശിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ആശയത്തിന്, ബി ജെ പിയുടെ ദേശീയ ഹിന്ദുത്വത്തിന് ഒരു അടിത്തറയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി ഒരു യാന്ത്രിക സംവിധാനമായിരുന്നു. ആർക്കും ജയിക്കാനുള്ള ആഗ്രഹമില്ല, വാശിയില്ല. അവർ അവരുടെ ഒരു വോട്ട് ബാങ്കുണ്ട്, ആ വോട്ട് ബാങ്കിനെ നിയന്ത്രിച്ച് അത്യാവശ്യം കച്ചവടമൊക്കെ നടത്തി മുമ്പോട്ട് പോവുകയായിരുന്നു. 2014 സ്ഥിതി മാറുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജി എസ് എന്ന് പറയുന്ന സംഘടനയുണ്ടാവുന്നു. വെള്ളാപ്പള്ളി നടേശൻ കട്ടയ്ക്ക് നിൽക്കുന്നു പിണറായിക്കെതിരെ. അങ്ങനെ വലിയ തോതിൽ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് 15% ഉയരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി വിചാരിച്ചത് നടന്നില്ല, പിണറായി അധികാരത്തിൽ വന്നു. അതോടെ വെള്ളാപ്പള്ളി ചുവട് മാറി. വെള്ളാപ്പള്ളിയുടെ മകനെ ബി ജെ പിക്കാരനാക്കിയും വെള്ളാപ്പള്ളി പി എംകാരനായി പാമ്പും ഗോവണിയും കളിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ ബി ജെ പിയുടെ അടിത്തറയിൽ വലിയ മാറ്റം വന്നു. അത് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, മോദിയുടെ സാന്നിധ്യം കൊണ്ടാണ്. മോദി രാജ്യത്തിൻ്റെ രക്ഷകനാകും, രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തോന്നൽ ശരാശരി മലയാളിക്കുണ്ടായി. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല, അവർ മനസ്സുകൊണ്ട് മോദിയെ ഇഷ്ടപ്പെട്ടവരായി മാറി. എന്നാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിയാണ്, കാരണം കേരള നേതൃത്വത്തിൽ കൊള്ളാവുന്നവരില്ല. ആകെപ്പാട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നത് ഒ രാജഗോപാലായിരുന്നു. അദ്ദേഹത്തെ ജയിപ്പിച്ചും വിട്ടു, ഒരു തവണ മത്സരിച്ചു ജയിച്ചു. പിന്നെ സർവ്വസമ്മതനായ ഒരു നേതാവ് ഉണ്ടായേയില്ല. ഇപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തവണ അവരിൽ ഒരാളെങ്കിലും ജയിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇല്ലെങ്കിൽ പോലും അടുത്ത തവണ രണ്ടു പേർക്കും ജയിക്കാവുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പിന്തള്ളപ്പെടുന്നത് എന്നതിന് തെളിവാണ് രാജഗോപാലിൻ്റെ ജയവും സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും കിട്ടുന്ന അംഗീകാരവും. അതായത് ബി ജെ പിയോട് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്, പക്ഷെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടും അവരുടെ അങ്കുചിത രാഷ്ട്രീയ സമീപനവും അവർക്കുള്ള പിന്തുണ ഇല്ലാതാക്കുന്നു. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തയായ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ജാതിമത ഭേദമന്യേ സാധാരണക്കാരുടെ പ്രതിനിധിയായി അവർ അറിയപ്പെടുന്നു. സകല ബി ജെ പിക്കാർക്കും അവരെ ഇഷ്ടമാണ്. ബി ജെ പി അനുഭാവികളായ, ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവർ ധാരാളം പേരുണ്ട്, നിഷ്പക്ഷരാണ്. അവരെ വേണമെങ്കിൽ നമുക്ക് മൃദുസംഖ്യകൾ എന്ന് വിളിക്കാം. അവർക്ക് ബി ജെ പിയോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എതിർപ്പില്ല. പക്ഷെ അവർ ബി ജെ പിക്കാരല്ല, അവർ കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ വോട്ട് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്കും ഈ ശോഭാ സുരേന്ദ്രനെ ഇഷ്ടം. അവർ പ്രതിനിധാനം ചെയ്യുന്നത് സാധാരണ വീട്ടമ്മയുടെ സ്വഭാവമാണ്. ഇത് മാത്രമല്ല, അതിശക്തമായി ഇടപെടാൻ അവർക്ക് കഴിയും, അതിതീവ്രമായി നിലപാടെടുക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ബി ജെ പി നേതാവായി ശോഭാ സുരേന്ദ്രൻ മാറി. പക്ഷേ വ്യവസ്ഥാപിത പരമ്പരാഗത നേതൃനിരക്ക് ശോഭയെ കണ്ടുകൂടാ. അതുകൊണ്ട് അനേകം വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാവാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ കാലിബർ, കരിസ്മ ദേശീയ നേതൃത്വം നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ നേരത്തെ ബി ജെ പിയിൽ നിന്നും പുറത്താക്കി പിണ്ടം വയ്ക്കാൻ നേതാക്കളിൽ പലരും ഗൂഢാലോചന നടത്തിയിട്ടും അത് നടക്കാതെ പോയത്. ശോഭയ്ക്കൊരു മണ്ഡലം കൊടുക്കുന്നില്ല, ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. പക്ഷേ അവർക്ക് സീറ്റ് നിഷേധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സീറ്റ് നിഷേധിക്കാൻ അതിശക്തമായ ഗൂഢാലോചന നടന്നു. പക്ഷേ അവസാന നിമിഷം ശോഭാ സുരേന്ദ്രനെ കൊണ്ടുപോയി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി. ആലപ്പുഴ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയല്ല. 2014 ലോക്സഭയിൽ 80,000 മാത്രമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത്. പക്ഷേ 2019 ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അത് ഏതാണ്ട് 1.5 ലക്ഷമാക്കി ഉയർത്തിയിരുന്നു. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. ഇക്കുറി കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ വോട്ടിൽ റെക്കോർഡിടുന്നത് ഉണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ മാത്രമായിരിക്കും. കുറഞ്ഞത് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു പാർട്ടിയുടെയും ഒരു സ്ഥാനാർത്ഥിയും കഴിഞ്ഞ തവണ അവരോ അവരുടെ മറ്റൊരു സ്ഥാനാർത്ഥിയോ അതിനു മുമ്പത്തെ തവണ നേടിയതിനേക്കാൾ ഇത്രയും അധികം വോട്ട് നേടുകയും അങ്ങനെ ഒരു വ്യത്യാസം സംഭവിക്കാൻ പോകുന്നത് ചാലക്കുടിയിലായിരിക്കും. ചാലക്കുടിയിൽ 2020 സ്ഥാനാർത്ഥി വലിയ തോതിൽ വോട്ട് പിടിച്ചെന്ന് വരാം. ഇങ്ങനെ ഒരു പ്രാധാന്യം ശോഭാ സുരേന്ദ്രനുണ്ട്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ സാധാരണക്കാരുടെ വികാരമായി മുമ്പോട്ട് പോകുന്നു. കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റാക്കി ശോഭാ സുരേന്ദ്രനെ മാറ്റണം എന്നത് ഇവിടുത്തെ സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ ആഗ്രഹമാണ്. പക്ഷെ ഗ്രൂപ്പ് വ്യത്യാസം ഒഴികെ എല്ലാവരും എതിരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് നിശ്ചയമൊന്നുമില്ല. പക്ഷേ ശോഭയുടെ ജനപ്രീതി കേവലം കേരളത്തിൽ മാത്രമല്ല എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് മലയാളികൾ ഉള്ളിടങ്ങളിലൊക്കെ അവിടുത്തെ തദ്ദേശീയരായ സ്ഥാനാർത്ഥികൾ ശോഭാ സുരേന്ദ്രനെ തേടിയെത്തുകയാണ്.
ശോഭ വരണം, ശോഭ പ്രസംഗിക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ മഹാരാഷ്ട്രയിലായിരുന്നു. താനെയിലും കല്യാണിലുമൊക്കെ അവർ NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഷിൻഡെയുടെ മകൻ കല്യാണിൽ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഷിൻഡെ തന്നെ ക്ഷണിച്ചു വരുത്തി ശോഭാ സുരേന്ദ്രനെ. ശോഭാ സുരേന്ദ്രൻ വരണം എന്നുള്ള ഒരു വികാരമുണ്ടായിരുന്നു. ശോഭ പോയിടത്തെല്ലാം ആയിരക്കണക്കിന് മലയാളികൾ തിങ്ങിക്കൂടി. കേരളത്തിൽ നിന്ന് ആകപ്പാടെ കേരളത്തിന് പുറത്തേക്ക് ക്ഷണം കിട്ടിയ 4 നേതാക്കൾക്കാണ്. 1 ശോഭാ സുരേന്ദ്രൻ, 2 സുരേഷ് ഗോപി, 3 BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, 4 തുഷാർ വെള്ളാപ്പള്ളി. തുഷാർ വെള്ളാപ്പള്ളി സമുദായ നേതാവ് കൂടി ആയതുകൊണ്ടാണ് വിളിക്കപ്പെട്ടത്. പക്ഷേ ഇവരിൽ ആരൊക്കെ എവിടൊക്കെ പോയി എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പോയിടത്തെല്ലാം വലിയ ആൾക്കൂട്ടമായിരുന്നു, വലിയ ജനക്കൂട്ടം. മലയാളികൾ ശോഭയെ കാണാൻ വേണ്ടി മാത്രം ഈ ബോംബെയിലെ മലയാളികൾ ഓടിക്കൂടി. മണ്ഡലത്തിന് പുറത്തുള്ളവരും ശോഭയെ കാണാനെത്തി. ആയിരക്കണക്കിന് മലയാളികൾ എത്തി. എന്ന് മാത്രമല്ല, അവിടങ്ങളിലൊക്കെയുള്ള മലയാളികളല്ലാത്ത ഇടങ്ങളിലും ശോഭ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ പ്രസംഗിച്ചു. ഹിന്ദിയിൽ, ഹിന്ദിയും ശോഭയുടെ അടിപൊളിയാണ്. അങ്ങനെ ശോഭ മഹാരാഷ്ട്രയിലെ BJP ഞൊടിയിടയിൽ താരമായി. ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും ശോഭയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയാവാത്തടത്ത്, ഏറ്റവും മുകളിൽ മോദി മത്സരിക്കുന്ന വാരണാസിയിലേക്ക് പോലും ശോഭയ്ക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നു. അങ്ങോട്ട് പുറപ്പെടുകയാണ്. ഡൽഹിയിൽ ശോഭയ്ക്ക് ക്ഷണമുണ്ട്. അതായത് മലയാളികൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാനുള്ള കഴിവ് ശോഭാ സുരേന്ദ്രനുണ്ട് എന്ന് BJPയുടെ ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശോഭയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. കേരളത്തിൽ ഇത്രയേറെ നേതാക്കളുണ്ടെങ്കിലും കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ഏറ്റവും അധികം ഡിമാൻഡുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. അവരുടെ വാക്കുകൾക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തിരക്കോട് തിരക്കാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമൊക്കെ പല വേദികളിൽ, മലയാളികളുള്ള വേദികളിൽ മാത്രമല്ല അല്ലാത്തടത്തും ശോഭാ സുരേന്ദ്രനെ കാത്ത് ജനങ്ങളിരിക്കുന്ന അവസ്ഥയുണ്ട്. ശോഭ പൊടുന്നനെ ദേശീയ നേതാവായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ സ്വീകാര്യതയാണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ BJP രക്ഷിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. ശോഭയുടെ കാലിബറിനെ, കരിസ്മയെ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്, സംസ്ഥാന നേതൃത്വം തിരസ്കരിക്കുന്നുണ്ടെങ്കിലും.